വടകരയിലെ തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ലഭിച്ച മുൻതൂക്കം ഹരിഹരന്റെ ഈ സ്ത്രീവിരുദ്ധ പരാമർശത്തോടെ ഇല്ലാതായി എന്നാണ് യു ഡി എഫിന്റെ ഒരു വിലയിരുത്തൽ. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വിലയിരുത്തൽ എന്ന് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊന്ന് വടകരയിൽ നടന്നിട്ടുണ്ടോ? വടകരയിൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫിന് എന്തെങ്കിലും ഒരു മുൻതൂക്കം ലഭിച്ചിട്ടുണ്ടോ? ഇല്ലാത്ത മുൻതൂക്കത്തിന് ഘടകക്ഷിയുടെ കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശം തടസ്സമായി എന്നൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് വിലയിരുത്തണമെങ്കിൽ ഹരിഹരൻ നടത്തിയ ഈ പരാമർശം അത് പ്രതിപക്ഷ നേതാവ് അടക്കം വരുന്ന വേദിയിൽ നടത്തിയത് തികച്ചും ആസൂത്രിതമായി തന്നെയാണ്. ലഭിച്ച രാഷ്ട്രീയ മുൻതൂക്കം കെ എസ് ഹരിഹരൻ്റെ വിവാദ പരാമർശത്തിലൂടെ നഷ്ടപ്പെടുത്തിയെന്ന് യു ഡി എഫിൽ വിലാപമുയരുമ്പോൾ വടകരയിൽ ജയിച്ചാൽ പോലും വിജയത്തിൻ്റെ തിളക്കം കുറയ്ക്കുന്നതാണ് ഈ നടപടിയെന്ന് യു ഡി എഫിനുള്ളിൽ അടക്കം പറച്ചിൽ ഉയരുമ്പോൾ പാളയത്തിൽ നിന്ന് തന്നെ എതിർപ്പുയരുന്നതായി വ്യക്തമാകുന്നു. ഇതോടെയാണ് ആർ എം പി നേതാവ് കെ എസ് ഹരിഹരൻ തൻ്റെ വിവാദ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞതെന്നാണ് വിവരം ലഭിക്കുന്നത്. എന്നിട്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും കോൺഗ്രസ് നേതാക്കളുമൊക്കെ നേരത്തെ പ്രചരണ സമയത്ത് പറഞ്ഞിരുന്നത് ഇല്ലാത്തൊരു വീഡിയോയുടെ പേരിൽ ഇടതുപക്ഷം മുതലെടുപ്പ് നടത്തുകയാണെന്ന്. മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെയുള്ള പരാമർശങ്ങൾ അവസാനിപ്പിക്കാൻ യു ഡി എഫ് വിളിച്ചേർത്ത ആ യോഗത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹരിഹരൻ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും പറഞ്ഞെങ്കിൽ, ശലയ ടീച്ചറെ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം യു ഡി എഫിൻ്റെ പ്രചരണ തന്ത്രങ്ങളിൽ ഇടത് സ്ഥാനാർത്ഥിക്കെതിരായ വ്യക്തിഹത്യ പ്രധാന ലക്ഷ്യം, പ്രധാന ടാർഗറ്റ് തന്നെയായിരുന്നു എന്ന് തന്നെയാണ്. അതിൻ്റെ അവശേഷിപ്പാണ് കലിയടങ്ങാത്തതുപോലെ ഹരിഹരൻ്റെ വായിൽ നിന്നും കഴിഞ്ഞ ദിവസം വന്നതും. അത് കേട്ട് പ്രതിപക്ഷ നേതാവ് അടക്കം യു ഡി എഫ് സ്ഥാനാർത്ഥി അടക്കം കാണികൾ പൊട്ടിച്ചിരിച്ചതും. ഒരു സ്ത്രീക്ക് യു ഡി എഫുകാർ എത്രത്തോളം വില കേരളത്തിൽ നൽകുന്നുവെന്ന് വ്യക്തമായി മനസ്സിലാക്കാനായി ഇതിലൂടെ. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി, ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടോ മനസ്സിലാവും, ആരെങ്കിലും ഉണ്ടാക്കും അത്? യു ഡി എഫ് നേതൃത്വം വടകരയിൽ ഇപ്പോൾ കിതച്ചു നിൽക്കുകയാണ് അത്രേ. അടിക്ക് തിരിച്ചടി ലഭിച്ചതുവരെ മറുപടി നൽകാൻ അവർക്ക് വാക്കുകളേ ഇല്ല. വ്യാജ വീഡിയോ നിർമ്മിതി പ്രചരണത്തിന്റെ ഉത്തരവാദിത്തം സി പി എമ്മിന്റെ തലയിലേക്ക് വച്ച് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കെ എസ് ഹരിഹരന്റെ ഈ വാവിട്ട വാക്കുകൾ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുത്ത ആ പരിപാടിയിലെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ യു ഡി എഫ് നേതൃത്വം തികച്ചും പ്രതിരോധത്തിലാണ്. മുന്നണിക്കുള്ളിൽ തന്നെ അമർഷമുയരുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ തനിക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടക്കുന്നുവെന്ന കെ കെ ശൈലയുടെ ആരോപണത്തിൽ ഒരുവിധം മറുപടി നൽകി ഒരു ബിൽഡപ്പൊക്കെ സൃഷ്ടിച്ചു വരികയായിരുന്നു പ്രതിപക്ഷം. അതിനിടെയാണ് ഈ തിരിച്ചടി. ആർ എം പിയുടെ മുതിർന്ന അംഗത്തിൽ നിന്നുണ്ടായ ഈ പരാമർശത്തെ ഏതാണ്ട് മുഴുവൻ നേതാക്കളും കെ കെ രമയടക്കം തള്ളിക്കളഞ്ഞു. പക്ഷേ ജാള്യത മറയ്ക്കേണ്ട ശ്രമത്തിലാണ് രമയടക്കം യു ഡി എഫ് നേതൃത്വം. ഹരിഹരൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ച് മാപ്പ് പറയുമ്പോഴും രാഷ്ട്രീയമായി കനത്ത തിരിച്ചടിയാണ് യു ഡി എഫിന് ഉണ്ടായത്, ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നതും. കെ കെ ശൈലജയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ ഹരിഹരൻ തനിക്ക് സംഭവിച്ചത് രാഷ്ട്രീയ പിഴവാണ്, അനവസരത്തിലുള്ള തെറ്റായ പ്രയോഗമാണ്, തനത് ബോധപൂർവം ഉദ്ദേശിച്ചതല്ല, പൂർണ്ണമായും രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പറഞ്ഞതിന് മാപ്പ് പറയുന്നു, ഇതൊക്കെയാണ് പറഞ്ഞത്. ഹരിഹരൻ ഒന്നുകൂടി പറഞ്ഞു, തൻ്റെ യു ഡി എഫ് സ്വഭാവം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അതിനോട് ഖേദം പ്രകടിപ്പിക്കാൻ തനിക്ക് യാതൊരു മടിയുമില്ലെന്നാണ് ഹരിഹരൻ പറഞ്ഞത്. ഹരിഹരൻ നടി മഞ്ജു വാര്യർക്കും കെ കെ ശൈലജയ്ക്കുമെതിരെ ഒരേപോലെ നടത്തിയ പരാമർശത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തുവെന്ന് ഹരിഹരൻ പറയുമ്പോഴും വായിൽ നിന്നും വന്ന ആ പദപ്രയോഗങ്ങൾ കേരളം ഒരിക്കലും മറക്കില്ല. കാരണം കേരളം ഒരിക്കൽ വടകരയിൽ അത് കേട്ടതാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കെ കെ ശൈലജയ്ക്കെതിരായ രൂക്ഷമായ അശ്ലീല പ്രയോഗങ്ങളും വ്യക്തിഹത്യയും പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും വാട്സാപ്പിലും യൂട്യൂബിലുമൊക്കെ വന്ന ആ കമൻറ്റുകളുമൊക്കെ അതൊക്കെ ഇപ്പോൾ തങ്ങളുടേതല്ല എന്നാണ് യു ഡി എഫും ഷാഫി പറമ്പിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കോൺഗ്രസ് അല്ല, ലീഗല്ല, ഒരു ഘടകകക്ഷിയായ വടകരയിലെ മാത്രം ഒരു ഘടകകക്ഷിയായ ആർ എം പി നേതാക്കളുടെ വായിൽ നിന്ന് തന്നെ അത് വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഇത്തരം ഒരു സ്ട്രാറ്റജി കെ കെ ശൈല ടീച്ചറിനെതിരെ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ ഒരു ഇത്തരമൊരു അശ്ലീല പരാമർശങ്ങൾ കൊണ്ടുണ്ടാക്കിയ ആ ഒരു തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എത്രത്തോളം വർക്കൗട്ട് ചെയ്തുവെന്ന് ഇതിൽ നിന്ന് തന്നെ കേരളത്തിന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്.